ഇനി ഒരു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ പാർട്ടിയായ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് നമുക്കറിയാം. നമുക്ക് മലയാളികൾക്ക് മുഴുവൻ കൗതുകമുള്ളൊരു തിരഞ്ഞെടുപ്പാണ് ഈ തിരഞ്ഞെടുപ്പ്. കാരണം മറ്റൊന്നുമല്ല, ഒരു മലയാളിയായ നമ്മുടെ തിരുവനന്തപുരത്തെ എം പി സ്ഥാനം വഹിക്കുന്ന ശശി തരൂരാണ് ഒരു മത്സരാർത്ഥി. മറ്റേത് നമുക്കറിയാം, കർണാടകയിലെ സീനിയർ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയാണ് എതിർ പിന്നെ ഹൈക്കമാൻഡിൻ്റേതാണെന്ന് അവരും ഹൈക്കമാൻഡിൻ്റെ അല്ലെന്ന് ഇവരും പറയുന്ന സ്ഥാനാർത്ഥി. അങ്ങനെ ഭാഷയേറിയ മത്സരം നടക്കുകയാണ്. 17-ാം തീയതിയാണ് വോട്ട് എടുപ്പ്. അന്ന് നമുക്ക് അന്ന് അതിൻ്റെ പിറ്റേ ദിവസം വോട്ട് ഇടുമ്പോഴത്തേക്ക് നമുക്കറിയാം ആര് ജയിച്ചു എന്നുള്ളത്. പക്ഷേ ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് ഒരു എതിർ സ്ഥാനാർത്ഥി വരുമ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യം എന്ന് പറയുന്നത് എന്താ, മത്സരം എന്ന് പറയുമ്പോൾ ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും. പക്ഷേ തോൽക്കുന്ന ആളിന് കിട്ടുന്ന വോട്ടിൻ്റെ കണക്കനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടുത്തെ നടക്കുന്നത്. അതിനുവേണ്ടി വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം ഉണ്ടാക്കുക, പേരും ഊരും തിരിച്ചറിയാൻ വയ്യാത്ത ആളുകൾ. അതെ, ശശി തരൂറിൻ്റെ ക്യാമ്പ് വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ 3000-ത്തിലധികം പേർക്ക് അഡ്രസ്സില്ല. ഇത് പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നാൽ പരിഹരിച്ച് കളയാം എന്ന് പറഞ്ഞ് കൊടുത്ത പട്ടികയിൽ അതിൽ അഡ്രസ്സ് ഇല്ലാതെ കുറെ ഫോൺ നമ്പറുകൾ മാത്രം ചേർത്ത് കൊടുത്തു. ഈ ഫോൺ നമ്പറിൽ അത് കെ സി വേണുഗോപാലിന്റെ കയ്യിലുള്ളതാണ്. ഈ ഇത്രയും ആളുകൾ അത് കെ സി വേണുഗോപാൽ കൃത്യമായിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. കാരണം ഇതിനകത്ത് ബൂത്ത് ഏജന്റ് ഒന്നും ഇല്ലല്ലോ, ഇതാർക്കും അറിഞ്ഞുകൂടല്ലോ. ഇപ്പൊ നമ്മുടെ സാധാരണ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ബൂത്ത് ഏജന്റുമാരുണ്ടാവും, കള്ള വോട്ട് ചെയ്യാൻ വരുന്നവർ അവർ പറയും ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ആളല്ലല്ലോ എന്ന് പറയും. അല്ല, ഇത് മറ്റേ കുൽദീപ് യാദവ് ആണോ എന്ന് പറഞ്ഞാൽ കുൽദീപ് യാദവ് നമ്മൾ വിശ്വസിക്കണം. അതെ, ഇത് സുരേന്ദ്ര സിംഗ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്ര സിംഗ് ആണെന്ന് ശശി തരൂരിന്റെ പ്രതിനിധിയായി അവിടെ ഇരിക്കുന്ന ഒരാളിന് ഇത് ആരാണെന്നൊന്നും തിരിച്ചറിയാനും പറ്റില്ല. എല്ലാ PCCകളിലും ഒരാൾ ഇരുന്നാൽ മാത്രം പോരല്ലോ. അതെ, അവർക്ക് ആളുകളെ അറിയണമല്ലോ ഇത് പേരും ഊരും അറിഞ്ഞുകൂടാ ആരാണെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ PCC പ്രസിഡന്റുമാർക്ക് തന്നെ അറിയാമോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇപ്പൊ ഉത്തർപ്രദേശിൽ 1247 വോട്ടർമാരുണ്ട്. അതെ, ഉത്തർപ്രദേശിലെ PCC പ്രസിഡന്റിന് പോലും ഒരുപക്ഷെ അറിയില്ലായിരിക്കും. ഇത് കെ സി വേണുഗോപാലും അയാളോടൊപ്പം ഉത്തർപ്രദേശിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നേതാവൊക്കെ എഴുതി ചേർത്ത പേരുകളായിരിക്കും. പിന്നെ ഇതിൽ മരിച്ചവരുണ്ടാവും, സ്ഥലത്തില്ലാത്തവരുണ്ടാവും, രോഗം വന്ന് ഇതിന് പകരം ഒരു ശങ്കരം വന്ന് വോട്ട് ചെയ്താൽ ആർക്കും അറിയാനും അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആളുകളെ പറ്റിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ നടക്കുന്നത്. കാരണം 1.5 നൂറ്റാണ്ടിന് ശേഷമാണ് ഒരു മലയാളി കോൺഗ്രസ് പ്രസിഡന്റ് ആകാൻ തന്നെ മോഹിക്കുന്നത്. ചേറ്റൂർ ശങ്കരൻ നായർ മത്സരിച്ച് കോൺഗ്രസ് പ്രസിഡന്റായതിന് ശേഷം ഒരു മലയാളി നോമിനേഷൻ പേപ്പർ പോലും കൊടുത്തിട്ടില്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊടുത്തിട്ടില്ല. അവിടെയാണ് ശശി തരൂരിൻ്റെ ആ ഒരു എന്താ പറയാൻ ഒരു പിന്നെ ഒരു തൻ്റെ ഇടം. അദ്ദേഹം പറഞ്ഞു, നെഹ്റു ഫാമിലിയിൽ നിന്നും ആരും മത്സരിക്കുന്നില്ലെങ്കിൽ ഞാനുണ്ടാവും. എന്നിട്ട് അദ്ദേഹം പോയി രണ്ടുപേരോടും ചോദിച്ചു, അമ്മയോടും മോനോടും ചോദിച്ചു, ഞാൻ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും മത്സരിക്കുന്നത് ജനാധിപത്യമാണ് എന്ന് അവർ മര്യാദയ്ക്ക് പറഞ്ഞു. പക്ഷേ അതുകൊണ്ട് നിന്നില്ല അവിടെ. അവരുടെ ബിനാമികളുണ്ടല്ലോ, കെ സി വേണുഗോപാലിനെ പോലുള്ള കക്ഷികൾ, അവർ പിന്നെ ഓരോരുത്തരെയും വിളിച്ചിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ ശശി തരൂർ തോക്കും മറ്റൊരാൾ ജയിക്കും, നിങ്ങൾക്ക് ഒരു സ്ഥാനവും പിന്നെ പാർട്ടിയിൽ കിട്ടുകയില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. കേരളത്തിൽ പോലും ആളുകളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇനി കോൺഗ്രസിന് ഒരു സ്ഥാനം ഉണ്ടാവില്ല ഇതാണ് പറയുന്നത്. ഇപ്പൊ രാഷ്ട്രീയത്തിൽ വരുന്നവരൊന്നും സന്യസിക്കാൻ വേണ്ടി വരുന്നവരല്ലല്ലോ, അപ്പൊ അങ്ങനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി വരെ മാറ്റിക്കുന്നു. ഇത് എവിടുത്തെ തെരഞ്ഞെടുപ്പാണ്, എന്ത് തെരഞ്ഞെടുപ്പാണ്, ഇതാണോ പിന്നെ ഹൈക്കമാൻഡിന് സ്ഥാനാർത്ഥി ഇല്ലെന്ന് മുൻകൂട്ടി പറഞ്ഞിട്ട് ഈ പണി അണ്ടർഗ്രൗണ്ട് പണിയല്ലേ കാണിക്കുന്നത്? അതെ, ആര് വേണമെങ്കിലും ജയിക്കുക തോൽക്കുകയുണ്ട്, പക്ഷെ അത് മാന്യമായി നടത്തുക എന്ന് പറയുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു നമ്മൾ പലപ്പോഴും ഈ കോൺഗ്രസ് തന്നെ BJP തെരഞ്ഞെടുപ്പ് സുതാര്യമായിട്ടൊന്നും അല്ല നടത്തുന്നതെന്ന് താഴേക്ക് 40 വട്ടം പലപ്പോഴും പരാതിയൊക്കെ പറയുന്നതാണ്. അതെ, ഈ തെരഞ്ഞെടുപ്പിൽ വട്ടി അട്ടിമറി നടത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം പാർട്ടിക്കുള്ളിൽ രണ്ടുപേർ തമ്മിൽ ഒരു പോരാട്ടം നടത്തുമ്പോൾ അതിൽ ഒരാൾക്ക് വേണ്ടി കൃത്രിമത്വം കാണിക്കുക, വോട്ടർ പട്ടിക കൃത്യമായി മുന്നോട്ട് വയ്ക്കാതിരിക്കുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രസ്ഥാനത്തിനാണ് അതിൻ്റെ നാണക്കേട്. തീർച്ചയായിട്ടും അതാണ് നാണക്കേട്. അപ്പോൾ അതുകൊണ്ട് ചെയ്യേണ്ടവർ ചെയ്യേണ്ടത് നിങ്ങൾ മാറി നിൽക്കുക, നിങ്ങൾക്ക് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ഒരു മാതൃക കാണിക്കുകയാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴുള്ള നേതൃത്വം ചെയ്യേണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സംഭവം വളരെയധികം ഒരു തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു നിഷ്പക്ഷമായിട്ട് നമ്മൾ ഈ രാഷ്ട്രീയ വിശകലനം നടത്തുന്നവർ കരുതുന്നത്. കാരണം എല്ലാവരെയും കോൺഗ്രസ്സുകാർ കുറ്റം പറയുക,
എന്നിട്ട് താൻ സ്വന്തം പാർട്ടിയിൽ വരുമ്പോഴത്തേക്ക് ബി ജെ പി കുറ്റം പറഞ്ഞു, മാർക്സിസ്റ്റ് പാർട്ടിയെ കുറ്റം പറഞ്ഞു. അവരെന്ത് പഴിച്ചു? അവരവരുടെ അവർ നല്ല ഭംഗിയായിട്ട് തന്നെ അവരവരുടെ സ്ഥാനാർത്ഥിയെ കാണും, നിർത്തുന്നു, മത്സരിക്കുന്നു, അല്ലെങ്കിൽ മത്സരിക്കാൻ നോമിനേഷൻ ജയിക്കുന്നു. അല്ല, ഒരു കുഴപ്പമില്ല, ആരും ഒരാൾ പോലും അറിയുന്നില്ല, അതിനകത്തൊരു തർക്കവുമില്ല. ഇത് മാത്രമാണല്ലോ ഇപ്പോൾ ദേശീയ വ്യാപകമായി ചർച്ച വന്നത്. അപ്പോൾ അവിടെ എന്തോ ചേഞ്ച് നടന്നു എന്നുള്ളതല്ലേ. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാവിക്ക് ഈ പ്രസ്ഥാനം നശിച്ചു പോകാതിരിക്കാനും ഏറ്റവും ആവശ്യം ജനാധിപത്യ രീതിയിൽ നല്ലൊരു മത്സരം നടക്കട്ടെ, ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിച്ചോട്ടെ, അവിടെ ക്യാൻവാസിങ്ങും കള്ള വോട്ടും ഈ മരിച്ചുപോയവരുടെയൊക്കെ പേര് ചേർത്ത് വോട്ട് ചെയ്യാതിരിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്.